ഹായ് ഫ്രണ്ട്സ്, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വിലയിരുത്തൽ പ്രക്രിയ. ഒരു മൂന്ന് തരത്തിലെ വിലയിരുത്തൽ പ്രക്രിയകളുണ്ട്, അതുകൂടി നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ചർച്ച ചെയ്യാനുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ചോദ്യമൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് പല ചോദ്യങ്ങളായിട്ട്. പക്ഷെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് വിലയിരുത്തൽ പ്രക്രിയ എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന എന്താണ് മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഉപകരണങ്ങൾ, മൂല്യനിർണ്ണയത്തിന്റെ ഉപകരണങ്ങൾ ഏതൊക്കെ എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, സഞ്ചിത ലേഖനം, ചോദകങ്ങൾ, ഇൻവെന്ററി, ദെൻ ഉപാഖ്യാന രേഖ, അനക്ഡോട്ടൽ, ദെൻ കണ്ടുപിടുത്തങ്ങൾ. ഇത്രയുമാണ് മൂല്യനിർണ്ണയ ഉപകരണങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിലയിരുത്തൽ പ്രക്രിയ. ഈ വിലയിരുത്തൽ പ്രക്രിയയിൽ പ്രധാനമായിട്ടും മൂന്ന് പ്രക്രിയകളാണുള്ളത്. ഒന്നാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത്, പ്രോസസ് എന്ന് പറയുന്നത്, പഠനത്തിനായുള്ള വിലയിരുത്തൽ അഥവാ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയും. വിലയിരുത്തൽ പ്രക്രിയയിൽ ഏതാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ അഥവാ അസസ്മെന്റ് ഫോർ ലേണിംഗ്. രണ്ട്, വിലയിരുത്തൽ തന്നെ പഠനം അഥവാ അസസ്മെന്റ് ആസ് ലേണിംഗ്. ദെൻ മൂന്ന്, പഠനത്തെ വിലയിരുത്തൽ, ദെൻ അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഏതൊക്കെയാണ്? അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. പഠനത്തിനായുള്ള വിലയിരുത്തലും വിലയിരുത്തൽ തന്നെ പഠനം, ദെൻ പഠനത്തെ വിലയിരുത്തൽ. ഇവ എന്താണെന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ ഏതാണ് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ ഉപകരണങ്ങളും കൂടി ആവർത്തിച്ച് നമ്മളൊന്നുകൂടി നോക്കുന്നുമുണ്ട്. എന്താണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ വെച്ച് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുകയും അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുകയും കുട്ടികളുടെ റെസ്പോൺസ് നിരീക്ഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ നടത്തുന്ന ഒരു വിലയിരുത്തലിനെയാണെന്ന് പറയുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. ദെൻ ക്ലാസ് റൂമിൽ പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി വിലയിരുത്തൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധ്യാപകരുടെ ഇടപെടലുകൾ കുട്ടിയുടെ പഠനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വിലയിരുത്തലുകളെയാണെന്ന് പറയുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് റൂമിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഫീഡ്ബാക്കുകളും മറ്റുമൊക്കെ കളക്ട് കുട്ടികളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികൾ ചെയ്ത് നന്നായി അത് നന്നായി പ്രസൻറ്റ് ചെയ്തു അല്ലെങ്കിൽ നന്നായി റെസ്പോണ്ട് ചെയ്തു, നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല കുട്ടികളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടികളോട് ഇങ്ങനെ കുട്ടികളോട് അത് പറയുന്ന സമയത്ത് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ആ തരത്തിലുള്ളതിനെയാണെന്ന് പറയുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. ക്ലാസ് റൂമിൽ പഠനം നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫലപ്രാപ്തിക്കായിട്ട് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രവൃത്തി ചെയ്യുന്നത്. അതിൻ്റെ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾ പഠനം നടക്കാൻ വേണ്ടിയിട്ട് വിലയിരുത്തൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധ്യാപകരുടെ ഇടപെടൽ കുട്ടികളുടെ പഠനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ എന്തായിട്ടാണ് പറയുന്നത്? പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്നുള്ളതാണ്. ദെൻ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ളതാണ്. എന്താണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ ഓർ അസസ്മെന്റ് ഫോർ ലേണിംഗ്? ക്ലാസ് റൂമിൽ തന്നെ വെച്ചിട്ടുള്ള വിലയിരുത്തൽ. ഇതിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പഠനത്തിനായുള്ള വിലയിരുത്തലിൽ അസസ്മെന്റ് ഫോർ ലേണിംഗിൽ വിലയിരുത്തലിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? അധ്യാപകർ നൽകുന്ന സഹായങ്ങൾ, കുട്ടികൾക്ക് കൊടുക്കുന്ന സഹായങ്ങൾ, ഫീഡ്ബാക്ക്, ഇതാണ് അടിസ്ഥാന ഘടകങ്ങളായിട്ട് വരുന്നത്. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക്, അതേപോലെ തന്നെ അധ്യാപകർ നൽകുന്ന സഹായങ്ങൾ, കുട്ടികൾക്ക് നൽകുന്ന സഹായങ്ങൾ, ഇതാണ് എന്തെന്ന് പറയുന്നത് വിലയിരുത്തലിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് വരുന്നത്. ഏത് വിലയിരുത്തലിന്റെ? അസസ്മെന്റ് ഫോർ ലേണിംഗ് അഥവാ പഠനത്തിനായുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് എടുത്തു പറയുന്നത്. രണ്ടാമത്തതാണ് എന്തെന്ന് പറയുന്നത്? വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ്, അതായത് സ്വന്തം വിലയിരുത്തുന്ന തന്നെയാണെന്ന് പറയുന്നത് അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകൾ അല്ലെങ്കിൽ നന്മ തിന്മകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് വിലയിരുത്തുക അല്ലെങ്കിൽ അത് പരിശോധിച്ചുകൊണ്ട് വിലയിരുത്തുന്ന രീതി. ഒരു കുട്ടി തൻ്റെ തന്നെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. ആ കുട്ടി തന്നെ സ്വന്തം കഴിവുകളും പോരായ്മകളും തിരിച്ചറിയുന്ന ആ രീതിയാണെന്ന് പറയുന്നത് പ്രക്രിയയാണെന്ന് പറയുന്നത് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തൻ്റെ തന്നെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയാൻ കഴിയുന്നു അല്ലെങ്കിൽ തിരിച്ചറിയുന്നു ആ ഒരു പ്രക്രിയയാണെന്ന് പറയുന്നത് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. എന്താണ് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്? കുട്ടികൾ സ്വന്തം തന്നെ വിമർശനാത്മകമായി
വിലയിരുത്തുന്ന രീതിയാണെന്ന് പറയുന്നത് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. മൂന്നാമത് എന്താണ് വിലയിരുത്തൽ തന്നെ പഠനത്തിന്റെ വരുന്നത് എന്താണ്? സ്വയം വിലയിരുത്തലിലൂടെ നടത്തുന്ന തിരുത്തൽ പ്രക്രിയ കൂടുതൽ എളുപ്പത്തിലുള്ള പഠനത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. സ്വയം വിലയിരുത്തലിലൂടെ നടത്തുന്ന തിരുത്തൽ പ്രക്രിയ എന്തിലേക്ക് നയിക്കുന്നു എന്ന രീതിയിൽ എന്താണ്, എന്തിലേക്കാണ് നയിക്കുന്നത്? കൂടുതൽ എളുപ്പത്തിലുള്ള പഠനത്തിലേക്ക് നയിക്കുന്നു. കൂടുതൽ എളുപ്പത്തിലുള്ള പഠനത്തിലേക്ക് നയിക്കുന്നു. എങ്ങനെയാണ് ഇത് കൂടുതൽ എളുപ്പത്തിലേക്കുള്ള പഠനത്തിലേക്ക് നയിക്കുന്നത്? കുട്ടികളുടെ പോരായ്മകൾ കുട്ടികൾക്ക് തന്നെ സ്വയം മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യും? ആ പോരായ്മകളും നീക്കിക്കൊണ്ട് തന്നെ കുട്ടികൾ പഠനം മറ്റു രീതിയിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെ. അതുകൊണ്ട് എളുപ്പമുള്ള മാർഗങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്നു എന്നുള്ളതാണ് ഏതിലേക്ക് നയിക്കുന്നത്? വിലയിരുത്തൽ തന്നെ പഠനത്തിലൂടെ ലഭിക്കുന്ന ഗുണം. സ്വയം വിലയിരുത്തലിലൂടെ നടത്തുന്ന തിരുത്തൽ പ്രക്രിയ കൂടുതൽ എളുപ്പത്തിലുള്ള പഠനത്തിലേക്ക് കുട്ടികളെ നയിക്കുന്നു എന്നുള്ളതാണ്. ദെൻ പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. പഠനത്തെ വിലയിരുത്തൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷം കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതിനും പഠന ബോധന പ്രക്രിയയിലൂടെ ഓരോ പഠിതാവിനും ഉണ്ടാകുന്ന മാറ്റം, പഠന നിലവാരം എന്നിവ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു വിലയിരുത്തലിനെയാണ് എന്ന് പറയുന്നത് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഡ്യൂട്ടികളായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ടത് ഏതിലാണ്? പഠനത്തെ വിലയിരുത്തലാണ്. എക്സാംസുകൾ നടത്തുക, യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തുക, ടൈം എക്സാമിനേഷൻ നടത്തുക, കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്തുക, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിന് ശേഷമാണ് അത് നടത്തുന്നത്. കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതിനും പഠന ബോധന പ്രക്രിയയിലൂടെ ഓരോ പഠിതാവിനും ഉണ്ടായ മാറ്റം അല്ലെങ്കിൽ പഠന നിലവാരം എന്നിവ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു മൂല്യനിർണയ രീതിയാണിതെന്ന് പറയുന്നത്, മൂല്യനിർണയ പ്രക്രിയയാണെന്ന് പറയുന്നത് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. പഠനത്തെ വിലയിരുത്തലാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഓക്കെ, ഈ പഠനത്തെ വിലയിരുത്തൽ പ്രക്രിയക്ക് ഉദാഹരണമായിട്ട് എടുത്ത് പറയുന്നത് എന്താണ്? ടേം വിലയിരുത്തൽ അഥവാ ടേം ഇവാലുവേഷൻ എന്ന് പറയും. ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഏതാണ്? ടേം വിലയിരുത്തൽ അല്ലെങ്കിൽ ടേം ഇവാലുവേഷൻ. എന്താണ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിശ്ചിത കാലയളവിന് ശേഷമാണ് കുട്ടികൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, കുട്ടികളുടെ ഉയർച്ച എത്രത്തോളം ഉണ്ട്, കുട്ടികളുടെ നിലവാരം എത്രത്തോളം ഉണ്ട്, കുട്ടികളുടെ മറ്റു കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വിലയിരുത്തുന്ന ആ ഒരു പ്രക്രിയയാണെന്ന് പറയുന്നത് പഠനത്തെ വിലയിരുത്തൽ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നു. ഉദാഹരണമായിട്ട് എടുത്ത് പറയുന്നതാണ് ടേം വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുട്ടിയുടെ വിലയിരുത്തുന്നതിന് സഹായകമായവ എന്നുള്ളതാണ്. പൊതുവെ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു മൂന്ന് വിലയിരുത്തൽ പ്രക്രിയക്ക് സഹായകമായവയുണ്ട്. നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഉപകരണങ്ങൾ എന്ന രീതി. അത് തന്നെയാണ് ഒന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞു എന്ന് മാത്രം. എന്താണ്? സഞ്ചിത രേഖ, സംഭവ വിവരണ രേഖ, പോർട്ട്ഫോളിയോ. ഈ മൂന്ന് കാര്യങ്ങൾ വിലയിരുത്തൽ പ്രക്രിയയിൽ കുട്ടികളെ വിലയിരുത്തുന്നതിന് സഹായകമായിട്ടുള്ള ടൂൾസുകളാണ് അല്ലെങ്കിൽ ഉപകരണങ്ങളാണ്. ഓക്കെ, എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെൻസിലൂടെ എന്താണ് സഞ്ചിത രേഖ അല്ലെങ്കിൽ കുമുലേറ്റീവ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ വിഷയങ്ങളിലെ പഠന സിദ്ധി, കായിക വികസനം, ആരോഗ്യ കാര്യങ്ങൾ, പാഠ്യ അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗഭാഗിത്വം. ഓക്കെ, എന്തൊക്കെയാണ്? പഠന സിദ്ധിയെക്കുറിച്ച്, കായിക വികസനത്തെക്കുറിച്ച്, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച്, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗഭാഗിത്വം, അവരുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച്, പാഠ്യവുമായി ബന്ധപ്പെട്ട, പഠനവുമായി ബന്ധപ്പെട്ട് ആ കുട്ടികൾ എത്രത്തോളം ഇൻവോൾവ് ആവണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന എന്നുള്ളതിനെ കുറിച്ചൊക്കെ രേഖകൾ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ഉയർച്ചയെക്കുറിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണെന്ന് പറയുന്നത് സഞ്ചിത രേഖ അഥവാ ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അതിൽ ആ റെക്കോർഡിൽ എന്തൊക്കെയുണ്ട്? പഠന സിദ്ധിയെക്കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, കായിക വികസനത്തെക്കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, പാഠ്യ അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗഭാഗിത്വത്തെക്കുറിച്ച്, പ്രസൻറ്റേഷൻ അറ്റൻഡൻസിനെ കുറിച്ചൊക്കെ പിന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് എല്ലാം കൂടി റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഓരോ സ്റ്റേജിലും അത് ഉയർന്നു വരുന്ന ആ തരത്തിലുള്ളതിനെയാണ് എന്ന് പറയുന്നത് സഞ്ചിത രേഖ എന്ന് പറയുന്നത്, ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമതാണ് എന്തെന്ന് പറയുന്നത് സംഭവ വിവരണ രേഖ, അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അത് ഓർമ്മക്കുറിപ്പ് പോലുള്ള ഒരു സംഭവമാണെന്ന് പറയുന്നത് സംഭവ വിവരണ രേഖ എന്ന് പറയുന്നത്. സംഭവ വിവരണ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എബിലിറ്റീസ് ഉണ്ടെങ്കിൽ, ആ പ്രവർത്തികൾ ഉണ്ടെങ്കിൽ, ആ പിന്നെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തികളോ ആക്ടിവിറ്റീസോ മറ്റോ ഇൻസിഡൻസുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണെന്ന് പറയുന്നത് സംഭവ വിവരണ രേഖ അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പ് എന്ന രീതിയിൽ അതിനെ മെൻഷൻ ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ മനോഭാവങ്ങളും ചില വ്യക്തിത്വ സവിശേഷതകളും വ്യക്തമാക്കുന്ന പല വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ, ബിഹേവിയേഴ്സ്, അത് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു റെക്കോർഡിനെയാണെന്ന് പറയുന്നത് സംഭവ വിവരണ രേഖ എന്ന് പറയുന്നത്. അത് വിവരിച്ചു വെക്കുകയാണ് ചെയ്യുക, ആ ഇൻസിഡന്റിനെ വിവരിച്ചു വെക്കുന്നു. എന്തെങ്കിലും പണം വീണ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അത് നല്ല രീതിയിലേക്ക് പ്രവൃത്തി കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. സഹപാഠികളോട് പ്രവർത്തന രീതി എന്താണെന്നുള്ള ഒരു പ്രത്യേകമായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്ത് എന്തെങ്കിലും പ്രവർത്തികൾ ഉണ്ടെങ്കിൽ
അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. അങ്ങനെ ആ കുട്ടിയുടെ വ്യക്തിത്വ സ്വഭാവത്തെ കുറിച്ച് അല്ലെങ്കിൽ പഠനത്തിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കഴിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനെയാണ് എന്ന് പറയുന്നത് സംഭവ വിവരണ രേഖ, അനക്ഡോട്ടൽ റെക്കോർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിലധികമോ മേഖലകളിലെ അധ്വാനവും പുരോഗതിയും നേട്ടങ്ങളും ഒക്കെ അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, ഒന്നോ അതിൽ കൂടുതലോ കുട്ടികൾക്ക് കഴിവുകളുണ്ടെങ്കിൽ, ഒന്നോ അതിൽ കൂടുതലോ മേഖലകളിൽ കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിൽ അത് എന്തൊക്കെ എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊത്തമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പല മേഖലകളിൽ കഴിവുണ്ടെങ്കിൽ ആ കഴിവുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുന്ന ഒരു റെക്കോർഡാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയിൽ വിലയിരുത്തൽ പ്രക്രിയയിൽ വരുന്ന ഒരു ഉപകരണമാണ് ഇതെന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഒന്നോ അതിലധികമോ മേഖലകളിലെ അധ്യയനവും പുരോഗതിയും നേട്ടവും കാണിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളുടെ ശേഖരണം. ഓക്കെ, അപ്പൊ അവരെന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അത് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ കുട്ടികൾ ജനിപ്പിച്ചു വന്നിട്ടുണ്ട്, വേറൊരു കഴിവ് കുട്ടികൾ ജനിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കുക. ആ അത്തരത്തിൽ വരുന്ന കാര്യത്തെയാണ് എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുട്ടികൾ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അസൈൻമെന്റ് അസൈൻമെന്റ് കീപ്പ് ചെയ്യാം, കുട്ടികളുടെ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ റെക്കോർഡ്സുകൾ മറ്റു കാര്യങ്ങൾ, കുട്ടികളുടെ പിന്നെ മറ്റെന്തെങ്കിലും ശാസ്ത്രമേളകളിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സാധനവും നമുക്ക് എന്തിലേക്ക് കൊണ്ടുവരാം, ഈ പോർട്ട്ഫോളിയോ ശേഖരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഏതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കുട്ടികളെ വിലയിരുത്തുന്നതിന് സഹായകമാവുക എന്നത് സഹായകമായവയിൽ പെടുന്നത് സഞ്ചിത രേഖ, സംഭവ വിവരണ രേഖ, പോർട്ട്ഫോളിയോ. ഏതൊക്കെയാണ്? സഞ്ചിത രേഖ, സംഭവ വിവരണ രേഖ, പോർട്ട്ഫോളിയോ. സഞ്ചിത രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന്, സംഭവ വിവരണ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസിഡന്റിനെ വിവരിച്ച് എഴുതി വെക്കുന്നതിന്, നല്ല ഇൻസിഡന്റിനെ. ദെൻ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേഖലകളിലെ കഴിവുകളെ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശേഖരണത്തെ. ഓക്കെ, ഇനി ഇന്നത്തെ വിലയിരുത്തൽ പ്രക്രിയയിൽ അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഇന്നത്തെ വിലയിരുത്തൽ പ്രക്രിയയിൽ അറിയപ്പെടുന്നത് ഇന്ന് ഏത് തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോഴത്തെ കാലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ രീതി എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ അഥവാ CCE, കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളതാണ്. ഓക്കെ, കുട്ടിയുടെ പഠന പുരോഗതി നിർണ്ണയിക്കുന്നത് ഏതൊക്കെയാണ്? കുട്ടിയുടെ പഠന പുരോഗതി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അതുകൂടാതെ തന്നെ ടേം ഇവാലുവേഷൻ. ഇത് രണ്ടും ഏതിൽ വരുന്നുണ്ട്? കുട്ടിയുടെ പഠന പുരോഗതി നിർണ്ണയിക്കുന്നതിന് ഉപകരിക്കുന്നതാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതുമാണ്. ഏതിലൊക്കെയാണ്? കണ്ടിന്യൂസ് ഇവാലുവേഷന്റെയും ടേം ഇവാലുവേഷന്റെയും രേഖപ്പെടുത്തലുകളിലൂടെയാണ് കുട്ടികളുടെ പഠന പുരോഗതി നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. അത് ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്, അത് നിങ്ങൾ ഓർത്തുവെക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിലയിരുത്തൽ പ്രക്രിയയിൽ വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, ടേം ഇവാലുവേഷൻ, ദെൻ ലാസ്റ്റ് വൺ യൂണിറ്റ് തല വിലയിരുത്തൽ അഥവാ യൂണിറ്റ് ഇവാലുവേഷൻ എന്നുള്ളത്. ഈ ഒരു മൂന്ന് മേഖലകളെ മൂന്ന് രീതിയും കൂടി നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവാലുവേഷൻ ആൻഡ് മെഷർമെന്റ് എന്നുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ ഇന്ന് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ നന്നായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.